അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളൊക്കെ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ആളുകളാണ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ആളുകളുമാണ്. ഒരുപാട് ഭയാനകമായ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ പല തരത്തിലുള്ള സന്തോഷകരമായ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പല ആളുകളും സ്വപ്നം കണ്ട് അവരുടെ ജീവിതത്തിലുള്ള വലിയ സന്തോഷത്തിൻ്റെ സ്വപ്നം കണ്ട് വലിയ ക്യാഷ് കിട്ടുന്നത് കണ്ട് എഴുന്നേറ്റ ഉടനെ തന്നെ ആ ക്യാഷ് എവിടെയാണെന്ന് തിരഞ്ഞു നോക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾക്ക് വല്ല ആപത്തുകളും സംഭവിക്കുന്നത് സ്വപ്നം കണ്ടാൽ നമ്മൾ വേഗം ഒന്നുകിൽ അടുത്തുള്ള ആളാണെങ്കിൽ അവരെ ചെന്ന് നോക്കുന്നു, ഒരു കുഴപ്പവുമില്ല അൽഹംദുലില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചില ആളുകൾക്ക് സ്ഥലത്തില്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചതായി സ്വപ്നം കാണുമ്പം വേഗം അവർക്ക് ഫോൺ വിളിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ സ്വപ്നത്തിൻ്റെ ഓരോ അവസ്ഥകളാണ്. യഥാർത്ഥത്തിൽ പല ആളുകളും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ മനസ്സിൽ കണ്ടതായിരിക്കുകയില്ല യഥാർത്ഥത്തിൽ ഉണ്ടാവുക. ഒരുപാട് ആളുകൾ ഭയാനകമായ സ്വപ്നം കണ്ട് അതിൻ്റെ പിന്നിൽ ജീവിതം പേടിച്ച് കഴിഞ്ഞ ആളുകളുണ്ട്, കഴിയുന്ന ആളുകളുണ്ട്. നീട്ടി പറയുകയല്ല, ഒരാൾ മയ്യത്തിനെ സ്വപ്നം കണ്ടാൽ, പല ആളുകളും പലതരത്തിലുള്ള മരണങ്ങൾ, നമ്മൾ മരിക്കുന്നതും അതുപോലെ തന്നെ പല ആളുകളും മരിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടു, അപകടങ്ങളെ സ്വപ്നം കണ്ടു, അതൊന്നുമല്ലാത്ത മയ്യത്തിനെ, ഒരു പൊതുവായ ഒരു മയ്യത്തിനെ ഒരാൾ സ്വപ്നം കണ്ടാൽ, മരിച്ച് കിടക്കുന്ന ഒരു മയ്യത്തിനെ, കട്ടിലിൽ കിടത്തിയാലും ആംബുലൻസിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ഒരാൾ മയ്യത്തിനെ സ്വപ്നം കണ്ടാൽ എന്താണ് അവിടുത്തെ വ്യാഖ്യാനം? പല ആളുകളും ആ ഒരു വിഷയം സ്വപ്നം കണ്ടാൽ എൻ്റെ മരണമാണോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ആളുടെ മരണമാണോ ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പലരും എത്താറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മയ്യത്തിനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? മഹാന്മാരാകുന്ന ഉലമാക്കൾ സ്വപ്ന വ്യാഖ്യാനത്തിൽ വലിയ സാമർത്ഥ്യമുള്ള വലിയ പണ്ഡിതന്മാരാകുന്ന ആളുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരാൾ മയ്യത്തിനെ, ഡെഡ് ബോഡി, ജനാസയെ ഒരാൾ സ്വപ്നം കണ്ടാൽ അയാൾക്ക് സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ തെറ്റിദ്ധരിച്ചു പല രൂപത്തിലേക്കും സ്വന്തം വ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ടാണ് പലരും പേടിച്ച് നടക്കുന്നത്. മയ്യത്തിന് ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ അയാൾക്ക് സമ്പത്തിൽ വർധനവാണ് അത് സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സ്വപ്നങ്ങൾ കാണിച്ചു തരട്ടെ. ഏറ്റവും നല്ല സ്വപ്നം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണലാണ്. അള്ളാഹു അതിനുള്ള അവസരം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നല്ല ഖൈറുള്ള ഒരുപാട് സ്വപ്നങ്ങൾ അള്ളാഹു നമ്മിലേക്ക് അടുപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.